കാസർഗോഡ് ജില്ലയിലെ രണ്ടു പേരാണ് ആ കുവായ് ദുരന്തത്തിൽ മരിച്ചത്. തൃക്കരിപ്പൂർ സ്വദേശി കേളു പൊന്മലേരിയും ചെർക്കള സ്വദേശി രഞ്ജിത്തും വെന്തു മരിച്ചു എന്ന വാർത്ത നാടിൻ്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ്. കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണനും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. തീഗോളം വിഴുങ്ങിയത് സ്വപ്നങ്ങളായിരുന്നു, കുവൈത്തിൽ അസ്തമിച്ചു പോയത് പ്രതീക്ഷകളും. 20 വർഷത്തിലധികമായി പ്രവാസിയായിരുന്ന കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി കേളു പൊന്മലേരി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ്. അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. കുടുംബം മരണവാർത്തയറിഞ്ഞ് ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും വിടുതൽ നേടിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കൺഫേം ആയത്. രാവിലെ ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ച ക്യാമ്പിലാണ് ലേബർ ക്യാമ്പിലാണ് തീപിടുത്തുന്നുള്ളൊരു സൂചന രാവിലെ ഉച്ചയോടുണ്ടായിരുന്നു. പക്ഷേ കൺഫേം ആയത് ഇദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൺഫേം ആയത് വൈകിട്ടോടെയാണ്. ഒരു 6 മണിയോടെ അനൗദ്യോഗികമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കുവൈത്തിലുള്ള സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നുണ്ട്, ഇങ്ങനെ അനൗദ്യോഗികമായി പെട്ട ലിസ്റ്റിൽ പേര് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. കുടുംബത്തിൻ്റെ തുണയായിരുന്ന കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത്തിൻ്റെ മരണവാർത്ത നാടിനെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു. വളരെ പാവപ്പെട്ടൊരു കുടുംബമാണ്. അച്ഛൻ രവീന്ദ്രൻ നിർമ്മാണ തൊഴിലാളിയായിരുന്നു, മറ്റേ തേപ്പിൻ്റെ പണിയായിരുന്നു. അദ്ദേഹം ഒരു അറ്റാക്ക് വന്ന് ആ പണിക്ക് പോകാതിരുന്നു. അമ്മ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോവുകയാണ്. ദിവസം രാവിലെയും വൈകുന്നേരം അമ്മയെ അച്ഛനെയും വിളിക്കും. പക്ഷേ ഇതൊരു വലിയ നഷ്ടമാണ് ആ കുടുംബത്തിന്. ആ കുടുംബത്തിൻ്റെ ഒരു തണലാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത്. കണ്ണൂർ ധർമ്മടം സ്വദേശി വാഴയിൽ വീട്ടിൽ കൃഷ്ണൻ്റെ മകൻ വിശ്വാസ് കൃഷ്ണനും അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു വാർത്ത, ഒരു നാട് അങ്ങനെ തന്നെ വിറങ്ങലിച്ചു പോയി. ഒന്നും സംഭവിക്കരുത് എന്നായിരുന്നു പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥനയും ഫലം കണ്ടില്ല. റിപ്പോർട്ടർ അർജുൻ കല്യാൾ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.